സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്തും. അടുത്ത വർഷം ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് നടത്താൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തു. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മറ്റ് സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൊക്കെയും സമഗ്രമായി. അജിംഷത്, കേന്ദ്ര കമ്മിറ്റിയിൽ അല്പസമയം മുന്നെയാണ് പാർട്ടി കോൺഗ്രസ് എവിടെ നടത്തണമെന്ന കാര്യത്തിൽ ചർച്ച വരികയും കേരളത്തിൽ തന്നെ നടത്താനായിട്ട് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത്. തുടക്കം മുതൽ തന്നെ കേരളത്തിൽ പാർട്ടി കോൺഗ്രസ് നടത്തുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ചർച്ചയ്ക്കൊടുവിൽ കണ്ണൂരിൽ തന്നെ 23-ാമത് പാർട്ടി കോൺഗ്രസ് നടത്താമെന്ന അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എത്തി നിൽക്കുന്നത്. അടുത്ത വർഷം ഏപ്രിലായിരിക്കും പാർട്ടി കോൺഗ്രസ് നടത്തുക. ഏപ്രിൽ 2-ാം വാരത്തോടു കൂടിയായിരിക്കും പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടത്തുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി എത്തി നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ സിപിഎം പ്രവർത്തകരെ സംബന്ധിച്ച് വളരെയധികം ഒരു ആവേശം കൂടി ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടി കോൺഗ്രസ് കേരളത്തിലേക്ക് വീണ്ടും എത്തുന്നു എന്ന് പറയുന്നത്. ഇത്തവണ കേരളത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് എത്തുമ്പോൾ വളരെയധികം സവിശേഷതകൾ കൂടി നിറഞ്ഞ ഒരു സാഹചര്യം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർഭരണം നേടിയ ശേഷമാണ് പാർട്ടി കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് മുന്നേ കേരളത്തിൽ 3 തവണ പാർട്ടി കോൺഗ്രസ്സുകൾ നടന്നിട്ടുണ്ട്. അതിൽ പാലക്കാട്, തിരുവനന്തപുരം, കോഴിക്കോട്, ഈ 3 സ്ഥലങ്ങളിലാണ് നേരത്തെ പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ കോഴിക്കോട് നടന്ന പാർട്ടി കോൺഗ്രസ്സാണ് ഏറ്റവും അവസാനം നടന്നത്. കഴിഞ്ഞ 2012-ലായിരുന്നു കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് നടന്നത്. അത് 20-ാം പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. അതിനുശേഷം വീണ്ടും 23-ാം പാർട്ടി കോൺഗ്രസ് കേരളത്തിലേക്ക് തന്നെ എത്തുന്നു. അതും കണ്ണൂരിൽ തന്നെയാണ് പാർട്ടി കോൺഗ്രസ് നടത്താൻ ഒരു തീരുമാനം ഇപ്പോൾ സിപിഎം കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. അജിംഷാ, അതന്നെ. അതായത് ഒരുപക്ഷേ വിഷ്ണു തലവൂർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലേക്ക് കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോൾ ഒരുപക്ഷേ ഈ വിജയം, 2-ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ തുടർ ഭരണത്തിൻ്റെ വിജയം, അതിലുപയോഗിച്ച രാഷ്ട്രീയമായ ഇടപെടലുകൾ, അതൊക്കെയും ഒരുപക്ഷേ ഈ പാർട്ടി കോൺഗ്രസ് വരുന്നത് വഴി ലഭിക്കുന്ന ഒരു ഊർജത്തിന് ആ അർത്ഥത്തിൽ കൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട് അല്ലേ വിഷ്ണു തലവൂർ? തീർച്ചയായിട്ടും അജിംഷ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതും. ഇത്തവണ പാർട്ടി കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിന് വലിയ ഒരു പ്രത്യേകത കൂടി ഉള്ളതാണ്. അത് നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ ഒരു തുടർഭരണം നേടിയതിന് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ അതും കണ്ണൂരിൽ തന്നെ പാർട്ടി കോൺഗ്രസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സിപിഐഎം പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഊർജം പകരുന്ന തീരുമാനം കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ പാർട്ടി കോൺഗ്രസ് സംബന്ധിച്ച ഒരു ചർച്ച വരുമ്പോൾ കേരളത്തിൽ നടത്താമെന്ന് തീരുമാനിക്കുന്നു. പിന്നീട് കേരളത്തിൽ എവിടെ നടത്തണം എന്ന കാര്യത്തിലും ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 2 സ്ഥലങ്ങൾ, അതായത് കണ്ണൂരും കൊല്ലവും, ഈ 2 സ്ഥലങ്ങൾ ചർച്ചയിലേക്ക് വരികയും ഒടുവിൽ കണ്ണൂരിൽ തന്നെ പാർട്ടി കോൺഗ്രസ് നടത്താമെന്ന തീരുമാനത്തിലേക്കുമാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി യോഗം എത്തിച്ചേർന്നത്. അംഗങ്ങളുള്ള ജില്ല കൂടിയാണ് കണ്ണൂര്. അവിടെ തന്നെയാണ് 23-ാം പാർട്ടി കോൺഗ്രസ്സിനുള്ള കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. അതിൻ്റെ തീയതിയും ഏകദേശമായിരിക്കുന്നു. അടുത്ത വർഷം ഏപ്രിലാണ് 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് നടത്തുക. കേന്ദ്ര കമ്മിറ്റിയുടെ യോഗ വിശേഷങ്ങളെ സംബന്ധിച്ച് വിവരങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ നൽകിയത്.